ഭാരതത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരം നിലനിർത്തുന്നതിനും ഉത്സവാഘോഷങ്ങൾ കൊണ്ടാടുന്നതിനും പരമ്പരാഗത മൂല്യങ്ങൾ അനുവർത്തിക്കുന്നതിലൂടെ കഴിയുന്നുണ്ടെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മൂകാംബിക ദേവിയെക്കുറിച്ചുള്ള സംഗീത ആൽബം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. G20യുടെ ഭാഗമായുള്ള P20 ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി സംസാരിച്ചതും ഉത്സവ സംബന്ധിയായ സമൂഹത്തെക്കുറിച്ചാണെന്നും വി മുരളീധരൻ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ G20യുടെ ഉച്ചകോടിയിൽ ഇന്ത്യ മുൻകൈയെടുത്തുകൊണ്ട് ആഫ്രിക്കൻ യൂണിയനെ കൂടി G20യുടെ അംഗമാക്കാനുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച് അത് മറ്റെല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ G20യുടെ അംഗമായിട്ട് ആഫ്രിക്കൻ യൂണിയൻ കൂടി വന്ന് പാൻ ആഫ്രിക്കൻ പാർലമെൻറ്റിൻ്റെ സ്പീക്കർ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു പൂർണ്ണ അർത്ഥത്തിൽ അംഗം എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ചടങ്ങായിരുന്നു ഇന്നലെ. ഈ മുഴുവൻ രാജ്യങ്ങളിലെയും 20 സ്ഥിരാംഗങ്ങളും 9 ക്ഷണിക്കപ്പെട്ട അംഗങ്ങളും അങ്ങനെ 29 ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള സ്വാധീനമുള്ള സാമ്പത്തിക ശക്തിയിൽ മുന്നിട്ട് നിൽക്കുന്ന 29 രാജ്യങ്ങളുടെ നിയമനിർമ്മാണ സഭകളുടെ തലവന്മാർ, അധ്യക്ഷന്മാർ, അങ്ങനെയുള്ള സ്പീക്കർമാർ പങ്കെടുക്കുന്ന സമ്മേളനം, ആ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഇന്നലെ ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി സൂചിപ്പിച്ചത്. സുശീല കുമാരി കെ ജഗതി എഴുതി, ബിന്ദു രവി ആലപിച്ച മൂകാംബിക ഗീതങ്ങളാണ് ആൽബം.